മനസ്സിലുണ്ടോ മാക്സിലുണ്ട്? മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കുട്ടനാട്, കൊപ്പം ആൻഡ് കാച്ചേരി. മണ്ണിങ്കോട് പ്രഭാപുരം റോഡ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി 50 ലക്ഷം രൂപയും കൊപ്പം പഞ്ചായത്ത് 12 ലക്ഷം രൂപയും അനുവദിച്ചിട്ടും UDF നടത്തുന്ന ജനദ്രോഹ സമരാഭാസങ്ങൾക്കെതിരെ CPIM മണ്ണിങ്കോട് കമ്മിറ്റി ജനകീയ സദസ് സംഘടിപ്പിച്ചു. വടക്കുമുറി സെന്ററിൽ വച്ച് നടന്ന ജനകീയ സദസ് CPIM ഏരിയ കമ്മിറ്റി അംഗം യു അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗ്രാമീണ റോഡുകളൊക്കെ തന്നെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് തകർന്നിട്ടുണ്ട്. മഴ ഒരു പ്രധാന ഘടകമായിരുന്നു. അതുപോലെ തന്നെ ഗ്രാമീണ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡ് സൈഡിൽ മാന്തിയപ്പോ, പൈപ്പിൽ താഴെ വേണ്ടി മാന്തിയപ്പോ അതിന്റെ ഭാഗമായി റോഡ് കേടുവന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കേരളത്തിലല്ല, ഇന്ത്യയിലൊക്കെ തന്നെ ഗ്രാമീണ റോഡുകൾ തകർന്നിട്ടുണ്ട്. അങ്ങനെ തകർന്ന റോഡുകൾക്ക് മതിയായ ഫണ്ട് വെക്കാൻ ആ പ്രദേശത്തെ ജനപ്രതിനിധികൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ള വിഷയം. ഇവിടെ നമുക്കറിയാം, ഈ കൊപ്പം പഞ്ചായത്തിലെ ഈ റോഡിന് ഇപ്പൊ 62 ലക്ഷം രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. 62 ലക്ഷം രൂപ, ഇത്രയും അധികം ഫണ്ട് നീക്കിവെച്ച മറ്റൊരു ഇത്രയും ചെറിയ റോഡ് ഈ കൊപ്പത്ത് വേറെ ഉണ്ടാവില്ല. പല റോഡുണ്ടല്ലോ, ചക്കുറ്റി റോഡ് തകർന്നു കിടക്കുകയാണ്, പുരാശിലേക്ക് പോകുന്ന റോഡ്, ഭദ്രാകണ്ഠ റോഡ് തകർന്നു കിടക്കുകയാണ്, വിയറ്റ്നാം വഴി നിന്ന് തെക്കുമലയ്ക്കും അങ്ങനെ മാഞ്ചാമ്പലയ്ക്കും പോകുന്ന റോഡ് തകർന്നു കിടക്കുകയാണ്, തിരുവേഗപ്പുറ പഞ്ചായത്ത് UDF വഹിക്കുന്നത്, അവിടുത്തെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി എന്താണ്? അപ്പോ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നുണ്ട്. ആ ഗ്രാമീണ റോഡുകൾ നന്നാക്കുന്നതിനാവശ്യമായ ഫണ്ട് നൽകേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളുണ്ട്, MLA ഉണ്ട്, MP ഉണ്ട്, അവർ അതിനാവശ്യമായ ഫണ്ട് നീക്കിവെക്കട്ടെ. ആ ഫണ്ട് നീക്കിവെക്കാതെ ഇപ്പോ ഒരു സമരാഭാസവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. KC ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ, DYFI കൊപ്പം ബ്ലോക്ക് സെക്രട്ടറി MN സുദീപ്, ബ്ലോക്ക് മെമ്പർ മുഹമ്മദ്, വിനു മാസ്റ്റർ, MK വ്യാസൻ, പ്രജീഷ്, അബൂബക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു.